നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇത് പറയുന്നതിന് മുമ്പ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ മോഹൻലാലിൻ്റെ സിനിമകൾ റിവ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് മോഹൻലാൽ സിനിമകളുടെ വീഡിയോകൾക്ക് ശക്തമായിട്ടുള്ള കമൻറ്റുകളുടെ എണ്ണം കൂടുതൽ കാണാറ്. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 500 കമൻറ്റുകൾ ആയിട്ടുണ്ട്. 500 തികഞ്ഞിട്ടില്ല എന്നുണ്ടോ, ഏതാണ്ട് ആ റേഞ്ചിലോളം ആയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സിൽ. അത്രയും ലൈക്കുകളായിട്ടില്ല. സാധാരണ ലൈക്ക് ആയിരിക്കും എപ്പോഴും എല്ലാ ചാനലുകളും കൂടി കാണാറ്. ഇത് മോഹൻലാൽ സിനിമകൾ റിവ്യൂ ചെയ്യുന്ന എല്ലാ ചാനലുകളിലും കാണുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ നീ മാത്രം എന്തുകൊണ്ട് പോസിറ്റീവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണിയൊക്കെ കാണുകയുണ്ടായി. വേറൊരാൾ പറഞ്ഞ് ഞാൻ ഫാസിസം മാറ്റി വെച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുതന്നെയായാലും ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ആ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമ വളരെ അത്ഭുതമായിട്ട് തോന്നുമെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നുമെന്നും മറ്റുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നും വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സിനിമയുടെ റിവ്യൂയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കണ്ടാൽ മതി. ഡീഗ്രേഡിംഗ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഗ്രേഡ് ചെയ്തല്ലാതെ നോർമലി പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത ആളുകൾക്ക് ആ സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ലാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അതുമായി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ വേറെയും വരും. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞു വയ്ക്കാമെന്ന് ഞാൻ കരുതുന്നു. വേറെ കുറേ ആളുകളുടെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഇനി ഞാനത് മാറ്റി പറയരുതെന്ന്. അതായത് ആ സിനിമ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത് മാറ്റി പറയരുത്, ഞാൻ മരിക്കുന്നവരെ അത് പറയത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പറയുന്നു. മാത്രവുമല്ല എഴുതി വച്ചോ, ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനിയും വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ നമ്മൾ തൂവാനത്തുമ്പികൾ വളരെ അത്ഭുതകരമായിട്ടുള്ള സിനിമയായിരുന്നു, മറ്റേ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. അതായത് പത്മരാജൻ മലയാള സിനിമയിലെ വലിയ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമൻറ്റുകൾ കാണാറുണ്ട്. ഈ പത്മരാജൻ്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ സക്സസ് ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ കാലത്ത് ഇതെല്ലാം തിയേറ്ററുകളിൽ വൻ ദുരന്തങ്ങളായിരുന്നു. ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. ഭരതൻ പ്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത്, അദ്ദേഹത്തിന് എത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം തന്നെ കടം മേടിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സിനിമകൾ ചെയ്തത്, അതെല്ലാം തിയേറ്ററുകളിൽ വൻ ദുരന്തമായിരുന്നു. ഭരതന് പത്മരാജനേക്കാൾ വിജയങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെല്ലാം തന്നെ വൻ പരാജയങ്ങളായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഓഡിയൻസിന് ഇതൊന്നും മനസ്സിലായില്ല എന്നുള്ളതും ഇന്നത്തെ ഓഡിയൻസിന് മലൈക്കോട്ടെ വാലിബൻ മനസ്സിലാവുന്നില്ല എന്നുള്ളതും മാത്രമേ ഉള്ളൂ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ത്രൂ ഔട്ട് കഥ ഇരിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സിലാണ്. ആ ക്ലൈമാക്സ് വരെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ അതിനെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഉത്തരവും തരുന്നുണ്ട്. അത് സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു വലിയൊരു ലീഡും കൊടുത്തിട്ടാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. എന്ത് തന്നെയായാലും ഇനിയിപ്പോൾ ഇത്രയും അദ്ദേഹം തന്നെ പറഞ്ഞ് കേട്ടിരിക്കുന്നു അതിൻ്റെ ജനങ്ങളുടെ അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സ് തകർന്നു പോയി എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രസ്താവനകളൊക്കെ സത്യമായിട്ട് അവർ തന്നെ നടത്തുന്നതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പലരും അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേജിലല്ല കണ്ട ഈ ഒരു പ്രസ്താവന. എന്ത് തന്നെയായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഡീഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വേറെയും വരുന്നുണ്ട്. ആ ഡീഗ്രേഡിംഗ് സിനിമയെ എഫക്ട് ചെയ്തു എന്നുള്ളതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് തന്നെ ആ വീഡിയോ ഉണ്ടാവും. ഇന്ന് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ റിപ്പോർട്ടുകൾ മാത്രമാണ്. വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഫസ്റ്റ് ഡേ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളത്. മലൈക്കോട്ടെ വാലിബൻ ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കേരളത്തിനകത്ത് നിന്ന് മാത്രമായിട്ട് 5,65,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ നേടിയിരിക്കുന്നത്. 5,65,00,000 രൂപ ഫസ്റ്റ് ഡേ നേടി എന്ന് പറയുമ്പോൾ കാലത്ത് 6:30 ഷോ തുടങ്ങി ഏകദേശം 10 മണിക്കുള്ളിൽ തന്നെ റിവ്യൂസ് എല്ലാം വന്നു തുടങ്ങി. അതും കൂടിയും പറയാനുണ്ട്, എല്ലാവരും പറയുന്നത് കേട്ടു ബാക്കി എല്ലാവരും തന്നെ നെഗറ്റീവ് പറഞ്ഞു, ഞാൻ മാത്രം പോസിറ്റീവ് പറഞ്ഞു എന്നുള്ളൂ. എല്ലാ ചാനലുകളും ഒന്ന് എടുത്ത് നോക്കുക, കൃത്യമായിട്ട് പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞ ചാനലുകളുണ്ട്. എല്ലാവരും പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടമാണ് ഇത്, തിയേറ്ററിൽ സക്സസ് ആവുമോ ഇല്ലയോ എന്നറിയത്തില്ല, എത്ര പേർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല, പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറേ ബഹളി പിടിച്ച കുറേ പിള്ളേരുണ്ട്. അതായത് ഈ +2 ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതെനിക്കറിയത്തില്ല.
കർണാടകയിൽ ഈ സിനിമയ്ക്ക് 35 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ഷൻ വന്നിരിക്കുന്നത്. ആന്ധ്രയിൽ വെറും 6 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മളെ ഒരു ആന്ധ്രയിൽ നിന്നുള്ള ഒരു സുഹൃത്ത് സ്ഥിരം കമന്റ് ചെയ്യാറുണ്ടെന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇന്നലെ മിനിങ്ങാന്ന് ആന്ധ്രയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. തെലുങ്കിന്റെ ഡബ്ബിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ വൈകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തിനേലും തെലുങ്കിൽ മലയാളത്തിൽ തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 6 ലക്ഷം രൂപ മാത്രമാണ് ആന്ധ്രയിൽ നിന്ന്, ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടിയത്. തമിഴ്നാട്ടിൽ നിന്ന് 14 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് ഈ പറഞ്ഞ 3 സ്റ്റേറ്റുകളല്ലാതെ ബാക്കിയുള്ളിടത്ത് നിന്ന് 15 ലക്ഷം രൂപയോളം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്, ഓവർസീസിൽ നിന്ന് പറയുമ്പോൾ ജി സി സിയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അമേരിക്ക, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പടം റിലീസ്, അവിടെ നിന്നുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല, അത് ഇനിയും സമയമെടുക്കുമായിരിക്കും. ഓവർസീസിൽ നിന്ന് ആദ്യ ദിവസം മാത്രമായി 3 കോടി രൂപയോളം കളക്ഷൻ നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 5 കോടി 65 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 3 കോടിയും നേടിയെടുക്കാൻ സാധിച്ചു. കേരളത്തിൽ നിന്ന് 5 കോടി 65 നേടിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടി കൂട്ടിയിട്ട് 6 കോടി 50 ലക്ഷം രൂപ ഇന്ത്യക്കകത്ത് നിന്ന് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചു. 3 കോടി രൂപ ഓവർസീസ് കളക്ഷൻ, മീൻസ് ജി സി സി കളക്ഷൻ മാത്രം കൂടി കൂട്ടുമ്പോൾ 9 കോടി 50 ലക്ഷം രൂപയോളം ഈ സിനിമയ്ക്ക് ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ തന്നെ എടുത്ത് സൂചിപ്പിക്കുന്നു, ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ഈ അമേരിക്കയിൽ നിന്നുള്ള കണക്കോ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കണക്കോ യൂറോപ്പിൽ നിന്നുള്ള കണക്കോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. മീൻസ് അമേരിക്കയിൽ നിന്ന് വലിയ ശക്തമായിട്ടുള്ള കണക്ക് തന്നെയായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. ശക്തമായിട്ടെന്ന് പറയുമ്പോൾ കോടികളുടെ കണക്കായിരിക്കില്ല എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. എല്ലാവരും ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകളും. അമേരിക്കയിൽ നിന്ന് ശക്തമായിട്ടുള്ള കണക്കെന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ശക്തമായിട്ടുള്ള കണക്ക്, ഒരു 65-80 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് ആദ്യ ദിവസത്തെ കളക്ഷൻ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഓസ്ട്രേലിയ, അമേരിക്ക, ന്യൂസിലൻഡ്, യൂറോപ്പ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1.5 കോടി രൂപ വരെ ഈ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 11 കോടി രൂപയോളം വേൾഡ് വൈഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് 9 കോടി 50 ലക്ഷം രൂപയുടെയാണ്. ഇനി ഇന്നലെ ആദ്യ ദിവസം ബുക്കിംഗിലൂടെ ഉണ്ടായിരുന്ന ഒക്യുപ്പൻസി പറയേണ്ടതുണ്ട്. മോർണിംഗ് ഷോയ്ക്ക് 59.81% ഒക്യുപ്പൻസി കിട്ടിയപ്പോൾ ഈവനിങ് ആഫ്റ്റർനൂൺ ഷോയ്ക്ക് 37.09% ഒക്യുപ്പൻസിയാണ് കിട്ടിയത്. അതായത് ഡീഗ്രേഡിങ് വലിയ ശക്തമായിട്ട് തന്നെ ഫലം കണ്ടു എന്നവിടെ ആ ഒരു നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈവനിങ്ങിലേക്ക് വരുന്ന സമയത്ത് 48.68% നൈറ്റ് ഷോസിലേക്ക് വരുന്ന സമയത്ത് 59.41% കളക്ഷൻ ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഇനി പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തിയേറ്ററുകളുടെ എണ്ണവും ഷോസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഒക്യുപ്പൻസി കണക്കുകളും ഇവിടെ പറയേണ്ടതുണ്ട്. ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചി തന്നെയാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കാണാറ്. കൊച്ചിയിൽ 67.50% ഒക്യുപ്പൻസിയാണ് ആവറേജ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. നൈറ്റ് ഷോസിന് 83% ഒക്യുപ്പൻസി വന്നിട്ടുണ്ട്. അതായത് ഡി ഗ്രേഡിങ് കൊച്ചിയിൽ ഏറ്റിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 83% ഒക്യുപ്പൻസി വന്നു എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന നമ്പറാണ്. 267 ഷോസ് ആണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 267 ഷോസ് കൊച്ചി സിറ്റിക്കകത്ത് മാത്രം കിട്ടുമ്പോൾ 83% നൈറ്റ് ഷോസിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ എത്രത്തോളം കളക്ഷൻ നേടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് 44.25% മാത്രമാണ് ഓവറോൾ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 53% നൈറ്റ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 234 തിയേറ്റർ ഷോസ് ആണ് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഈ സിനിമ ഓടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് ഈ മമ്മൂട്ടി ആരാധകർ മോഹൻലാലിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന്. മമ്മൂട്ടിയുടെ അവസാനം സൂപ്പർ ഹിറ്റായി മാറിയ 2 സിനിമകളുടെ, അതായത് ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്, മമ്മൂട്ടിയുടെ അവസാനം റിലീസ് ചെയ്ത 2 സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിട്ട് മാറി. അതായത് 1 കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയും 2 കാതൽ എന്ന് പറയുന്ന സിനിമയും. കാതൽ പിന്നെ ഒരു ഓഫ് ബീറ്റാണെന്ന് പറയാം, എന്നിരുന്നാൽ പോലും അതും ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറി എൻ്റെ ബഡ്ജറ്റ് വൈസ്. ഈ 2 സിനിമകളുടെയും കൂടി എറണാകുളത്ത് കിട്ടിയ തിയേറ്ററുകളുടെ എണ്ണവും തിരുവനന്തപുരത്ത് കിട്ടിയ തിയേറ്ററുകളുടെ എണ്ണവും കൂടി കൂട്ടി വെച്ചാൽ പോലും ഈ കൊച്ചിയിൽ നേടിയ 267 സ്ക്രീൻ കൗണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് എൻ്റെ തെറ്റല്ല, ഞാൻ മോഹൻലാൽ ആരാധകനാണ്, ഞാൻ സംഘിയാണ്, ഞാൻ എന്താണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ആരാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എനിക്ക് അതിനൊക്കെ അപ്രത്തമായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത്ര കാലമായിട്ട് നമ്മളതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. എന്ത് തന്നെയായാലും ഈ
ഈ പറഞ്ഞ മാതിരിയുള്ള ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അല്ലെ അത് വേറെ വീഡിയോയിൽ പറയാം, അതായത് ശരി ശരി. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് അവർ ഡീഗ്രേഡിങ്ങിനെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്നത് എന്നുള്ളത്. ഈ 267 ഷോസ് എറണാകുളത്ത് ഒരു ദിവസം ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കാശായിരിക്കും വരിക, ഒരു 10% ഒക്യുപ്പൻസി കിട്ടിയാൽ പോലും എന്തുമാത്രം കാശായിരിക്കും വരിക എന്ന് കണക്കൂട്ടിയാൽ മതി. അവിടെയാണ് നൈറ്റ് ഷോസിന് 83% ഒക്യുപ്പൻസി കിട്ടുന്നതെന്ന് ഓർക്കുക. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് 70.25% ഒക്യുപ്പൻസി, ആവറേജ് ഒക്യുപ്പൻസി. നൈറ്റ് ഷോസിലേക്ക് വരുന്ന സമയത്ത് 81% ഒക്യുപ്പൻസി എന്ന് കാണിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട്ടും ഈ ഡീഗ്രേഡിങ് വലിയ കാര്യമായിട്ട് ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. 89 ഷോസാണ് അവിടെ ഓടുന്നത്. സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി സിനിമകളൊക്കെ ഓടുന്നത് 45-46 ഷോസാണ് കോഴിക്കോട് സിറ്റിയിൽ ഓടുന്നത്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെത്തിൻ്റെയും അതിനകത്ത് കൃത്യമായിട്ട് തിയേറ്റർ കൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. വൈകിയത് നോക്കണ്ട, പിറ്റേ ദിവസം തന്നെ കൊടുത്തിരിക്കുന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ. തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് 64.25% ആവറേജ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. 72% നൈറ്റ് ഷോസിൻ്റെ ഒക്യുപ്പൻസി കാണിക്കുന്നത്. 82 ഷോസാണ് തൃശ്ശൂർ ഓടുന്നത്. കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് 56.50% ആവറേജ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. 69% നൈറ്റ് ഒക്യുപ്പൻസി കാണിക്കുന്നത്. 71 ഷോസാണ് ചിത്രത്തിന് ഒരു ദിവസം കൊല്ലത്ത് ഓടുന്നത്. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 67.75% ആവറേജ് ഒക്യുപ്പൻസിയും 85% നൈറ്റ് ഒക്യുപ്പൻസിയും 23 ഷോസും അവിടെ ഓടുന്നുണ്ട്. സാധാരണ രീതിയിൽ 10-12 ഷോസ് വരെയാണ് അവിടെ ഒരു മമ്മൂട്ടി പടത്തിന് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് 45.75% ആവറേജ് ഒക്യുപ്പൻസി വരുന്നത്. 58% നൈറ്റ് ഒക്യുപ്പൻസി വരുന്നത്. 70 ഷോസ് അവിടെ ഓടുന്നുണ്ട്. 70 ഷോസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാൽ സിനിമയ്ക്ക് പോലും ആലപ്പുഴയിൽ ഒരു 30-35 സിനിമ തിയേറ്ററുകളെ കിട്ടാറുള്ളൂ എന്ന്. അത് ഈ ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഹൈപ്പിൽ വന്നതുകൊണ്ടായിരിക്കും ഈ 70 തിയേറ്ററുകളുടെ കൗണ്ട് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ഡേ വണ്ണിലെ കണക്കുകളാണ്. തീർച്ചയായിട്ടും ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് മറ്റ് പല പടങ്ങളും വരുന്നുണ്ടാവും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ തിയേറ്ററുകളുടെ കൗണ്ടിൻ്റെ എണ്ണം കുറയും. പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു സിനിമയുടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഈ ഡിപ്രീസിയേഷനും സംഭവിച്ചേക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ സിനിമയ്ക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം കരയാൻ വരുന്നവർക്ക് തള്ളിക്കൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, അവരുടേതായിട്ടുള്ള ഇതുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അത് ആ കാഴ്ചപ്പാടുകൾ ആ ലോകത്ത് മാത്രമേ സംഭവിക്കാറുള്ളൂ. ആ പുറത്തുനിന്ന് ഏതെങ്കിലും ധൂമകേതുക്കൾ അവിടേക്ക് ആക്രമിക്കാൻ വരുമ്പോൾ അവർ കരുതുന്നത് അതെന്തോ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വരുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപഞ്ചമേ അവിടെയില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരാണ് ഈ കടന്നൽക്കൂട്ടിൽ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനിലൂടെ മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്നത്. അതിനെ അത്രയായിട്ട് കണ്ടാൽ മതി. സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞ റിവ്യൂവിൻ്റെ കാഴ്ചപ്പാട് തന്നെ എനിക്കിപ്പോഴും ഉണ്ട്, അത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. വേൾഡ് ക്ലാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും എക്സ്ട്രീം തിയേറ്റർ അനുഭവം തന്നെയാണ് ആ സിനിമ തരുന്നത്. അത് കണ്ട് മനസ്സിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കടന്നൽക്കൂട്ടത്തിൻ്റെ കൂടെ പോവാം. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.